ചൂപ്പുനാടക്കുരുക്കിൽ വഴിമുട്ടിയ ജീവിതങ്ങളെക്കുറിച്ചുള്ള പരമ്പരയിലേക്കാണ് ഇനി പിന്നെ വാ ഏഷ്യാനെറ്റ് ന്യൂസ് മാരണം മരണനാട വാർത്താ പരമ്പര ഫലം കണ്ടു റേഷൻ കാർഡ് മുൻഗണനാ പട്ടികയിൽ ഉൾപ്പെടുത്താൻ ഓഫീസുകൾ കയറിയിറങ്ങിയ ഏഴംകുളം സ്വദേശി സി പി ഷാജിക്ക് ബി പി എൽ കാർഡ് ഒടുവിൽ അനുവദിച്ചിരിക്കുകയാണ് വാർത്തയ്ക്ക് പിന്നാലെ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി നേരിട്ടിടപെട്ടാണ് ഈ കാർഡ് അനുവദിച്ചത് പതിനഞ്ച് കൊല്ലമായുള്ള പരിശ്രമം ഫലം കണ്ടതിന്റെ സന്തോഷത്തിലും ആശ്വാസത്തിലുമാണ് സി പി ഷാജി ഏഷ്യാനെറ്റ് ന്യൂസിന്റെ മാരണം മരണനാട വാർത്താ പരമ്പരയിൽ ആദ്യം സംരക്ഷണം ചെയ്തത് ഏഴുംകുളം സ്വദേശി സി പി ഷാജിയുടെ കഥയാണ് കഴിഞ്ഞ പതിനഞ്ച് കൊല്ലമായി റേഷൻ കാർഡ് മുൻഗണനാ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങിയ കഥയായിരുന്നു ഇന്നലെ നമ്മൾ സംരക്ഷണം ചെയ്തത് ഏതായാലും ഇപ്പോൾ ഉടനടി അതിനൊരു പരിഹാരമായിരിക്കുകയാണ് വാർത്തയിലൂടെ ഇമ്പാക്റ്റ് ഉണ്ടായിരിക്കുകയാണ് ഇപ്പോൾ സി പി ഷാജി എന്നോടൊപ്പം ചേരുകയാണ് എന്തുവന്നിപ്പോൾ ഒരു പരിഹാരമായിരിക്കുകയാണ് ഇത് തന്ന ഈ ഉപകാരങ്ങൾക്ക് വളരെയധികം നന്ദിയുണ്ട് ഏഷ്യാനെറ്റ് കുടുംബത്തോടും എല്ലാ ഇതിനോട് സഹകരിച്ച എല്ലാവരോടും വളരെ അധികം നന്ദി ഞാനും എൻ്റെ കുടുംബവും കടമ കടപ്പെട്ടിരിക്കുന്നു കാരണം ഇപ്പോൾ പതിനഞ്ച് വർഷമായിട്ട് ഞാൻ ഇതിൻ്റെ പുറകെ നടന്ന് പല ആവർത്തി ഓഫീസുകൾ കയറി ഇറങ്ങിയിട്ടുണ്ട് കിട്ടിയതിൽ വളരെ സന്തോഷം ഇപ്പം മന്ത്രിയുടെ ഓഫീസിൽ നിന്നും വിളി വന്നിട്ടുണ്ട് എൻ്റെ കാർഡ് മുൻഗണനാ വിഭാഗത്തിൽ ആക്കിയതിന് വളരെ നന്ദി ആനുകൂല്യങ്ങളൊക്കെ മുമ്പ് നിഷേധിക്കുന്ന ഒരു സാഹചര്യം നേരത്തെ ഈ ആനുകൂല്യം നിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കാരണം എനിക്ക് വരുമാനം കൂടുതലാണെന്നാണ് പറയുന്നത് ഞാൻ കൂലിപ്പണിക്കാരനാണ് ഒരു ദിവസം ഈ കൂലിപ്പണിക്ക് പോയില്ല എന്നുണ്ടെങ്കിൽ നിത്യവർത്തിക്ക് മാർഗ്ഗം മറ്റു വരുമാനം ഒന്നുമില്ല മുമ്പ് കുറെ പ്രശ്നങ്ങളൊക്കെ വീടിന്റെ അവസ്ഥയൊക്കെ തെറ്റായ ഒരു വിവരമായിരുന്നു രേഖപ്പെടുത്തിയിരുന്നത് അതാണ് ഒരു പ്രതിസന്ധിക്ക് കാരണമായിരുന്നത് ഉദ്യോഗസ്ഥരു പറഞ്ഞോ ഉദ്യോഗസ്ഥരൊന്നും പറഞ്ഞില്ല എന്നെ ഒരു ഓഫീസിൽ ഒരു വിളി വന്നിട്ടുണ്ടായിരുന്നു ഒന്ന് ഇതുപോലെ പറഞ്ഞത് ഞങ്ങളെ വിളിച്ചാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞു പലവർ തീയതി സർക്കാരിൻ്റെ മുൻ സർക്കാരിൻ്റെ അദാലത്തിൽ കൊടുത്തതായിരുന്നു അത് ഈ പേപ്പർ അന്നേരം വന്നതാണ് ഈ ആയിരം സ്ക്വയർ ഫീറ്റ് എന്നുള്ളത് ഉദ്യോഗസ്ഥ തലത്തിൽ നിന്നുള്ളത് തെറ്റായ വിവരണത്തിൻ്റെ എല്ലാമാണ് എനിക്കിത് ഇത്രയും ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിട്ടുള്ളത് ഇപ്പോൾ സന്തോഷമായില്ലേ സന്തോഷമായിട്ടുണ്ട് വളരെയധികം സന്തോഷം എനിക്ക് പിന്നീ കാണുന്ന ഈ വീടാണ് ആയിരം സ്ക്വയർ ഫീറ്റിന് ഉണ്ട് എന്ന് പറഞ്ഞ് അടൂർ സപ്ലൈ ഓഫീസർ നടത്തിയ ഒരു അന്വേഷണത്തിന്റെ റിപ്പോർട്ട് സമർപ്പിച്ച് ഒരു തെറ്റായ വിവരം ധരിപ്പിച്ചതിനെ തുടർന്നാണ് ഇക്കാലം അത്രയും ഷാജിക്ക് ഈ അവകാശപ്പെട്ട അർഹതപ്പെട്ട ആനുകൂല്യങ്ങളൊക്കെ തന്നെ നിഷേധിക്കപ്പെട്ടത് ഇപ്പോൾ ഏതായാലും ഈ വാർത്താ സംരക്ഷണം ചെയ്ത് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഒരു മന്ത്രിയുടെ ഓഫീസിന്റെ ഇടപെടൽ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുകയാണ് സിവിൽ സപ്ലൈസ് മന്ത്രി ജി ആർ അനിൽ നേരിട്ട് തന്നെ ഈ വിഷയത്തിൽ ഇടപെട്ടു പത്തനംതിട്ട ജില്ലാ കളക്ടർ ദിവ്യാസ് അയ്യർ ഒപ്പം ഈ സി ജില്ലയിലെ പ്രാദേശിക നേതാക്കളായ ഡി ജി അടക്കമുള്ള ആളുകളൊക്കെ ഇത് വളരെ വേഗത്തിൽ നടപ്പിലാക്കാൻ വേണ്ടി ഈ വാർത്തയ്ക്ക് പിന്നാലെ ഉണ്ടായിരുന്നു ഏതായാലും ഇതിന്റെയൊക്കെ ഒടുവിൽ ആ സി പി ഷാജിക്ക് ഇപ്പോൾ ഒരു എ പി എൽ കാർഡ് മാറി ബി പി എൽ കാർഡിലേക്ക് പോയിരിക്കുകയാണ് ഇനി കൂടുതൽ ആനുകൂല്യങ്ങൾ വിദ്യാർത്ഥി വിദ്യാർത്ഥികളുടെ പഠനത്തിനക്കം കൂടുതൽ ആനുകൂല്യങ്ങൾ കിട്ടുമെന്ന സന്തോഷത്തോടു കൂടി തന്നെയാണ് ഇപ്പോൾ ഷാജി നമ്മോട് പ്രതികരിക്കുന്നത് ഏഴംകുളത്തു നിന്നും പ്രസാദ്